ഇന്ത്യൻ താരമായുള്ള സഞ്ജു സാംസണും അതുപോലെ ജിതേഷ് ശർമ്മയും ഇഷാൻ കിഷനും കെ എൽ രാഹുലുമായി ബന്ധപ്പെട്ട് മുൻ ഓസീസ് താരമായുള്ള ആരുൺ ഫിഞ്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. ആരുൺ ഫിഞ്ച് പറഞ്ഞിട്ടുള്ളത് ഇഷാൻ കിഷനേക്കാളും കെ എൽ രാഹുലിനേക്കാളും രണ്ട് മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്മാരാണ് ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണും. ജിതേഷ് ശർമ്മയും സഞ്ജു സാംസണും ഒരു ടീം പ്ലെയേഴ്സാണ്. അവരുടെ ഒരിക്കലും ഒരു സെൽഫിഷ് പ്ലെയറല്ല. അവർ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കാൻ കെൽപ്പുള്ള താരങ്ങളാണ്. ഏത് സമയത്തും ടീമിൻ്റെ ഒരു ഗതി മാറ്റാൻ, ഏത് സമയത്തും ഒന്ന് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രണ്ട് താരങ്ങളാണ് സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും. ഇവർക്ക് തുടരെ തുടരെ ഇന്ത്യൻ ടീമിൽ അവസരം നൽകണം. രാഹുലിനേക്കാളും ഇഷാനേക്കാളും ഏറ്റവും രണ്ട് മികച്ച വിക്കറ്റ് കീപ്പർ അത് സഞ്ജുവും ജിതേഷ് ശർമ്മയുമാണ് എന്നാണ് നമ്മുടെ ആരുൺ ഫിഞ്ച് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഫിഞ്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം ജിതേഷ് ശർമ്മ ആ സഞ്ജു സാംസണിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും ഒരു സെൽഫിഷ് പ്ലെയറല്ല, ഒരിക്കലും ഒരു സെൽഫിഷ് അല്ല. അതായത് രാഹുലിൻ്റെയും ഇഷാൻ്റെയും, ഇഷാൻ കിഷൻ ആദ്യം അങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. കാരണം ഇഷാൻ കിഷൻ ആദ്യം ഒരു സെൽഫിഷ് അല്ലായിരുന്നു, ആദ്യം വന്ന് കണ്ണും പൊട്ടി അടിച്ച ടീമിന് വേണ്ടി എന്ത് ചെയ്തിങ്ങനെ പോവുക, ഇപ്പോൾ സെൽഫിഷായി മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരം 71 ബോളിൽ 13 റൺസ് ഒക്കെ അറിയാലോ ഇഷാൻ കിഷൻ്റെ. ഇഷാൻ കിഷനും കെ എൽ രാഹുലും പിന്നെ സെൽഫിഷിൻ്റെ ഉസ്താദാണ്, അത് പറയണ്ട, അതെല്ലാം എല്ലാവർക്കും അറിയാലോ. സഞ്ജുവിൻ്റെയും ജിതേഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ 50-ക്കോ അവരുടെ പ്രകടനത്തിനോ അങ്ങനെയല്ല, അവർ ടീമിന് വേണ്ടി അവരുടെ ഒരു കളി. ഈ രണ്ട് പേരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഉടൻ ബോളർമാരുടെ മുന്നിൽ ആധിപത്യം എടുക്കുന്ന ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ. ഇതിനു മുമ്പേ പീറ്റേഴ്സൺ ഇത് പറഞ്ഞിട്ടുണ്ട്, സഞ്ജുവിൻ്റെയും ജിതേഷ് ശർമ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന മുതൽ അറ്റാക്ക്, അതായത് ബോളർമാരുടെ ആധിപത്യം നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ രണ്ടുപേരും ഗ്രീസിൽ വരികയാണെങ്കിൽ തുടക്കത്തിലൊരു 4 or 6 ഉണ്ടോ സഞ്ജു ഇതുപോലെ തന്നെയാണ്. അത് ഏതായാലും നമുക്കറിയാം ജിതേഷ് ശർമ്മക്കും സഞ്ജുവിനും ഇനി അവസരം കിട്ടുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം. അവസരം കിട്ടാനുള്ള സാധ്യത കുറവാണ്, അവരെ പരിഗണിക്കില്ല. മിക്കവാറും ഇഷാൻ കിഷനും പന്ത് തിരിച്ച് വരുന്നവരെ ഇഷാൻ കിഷനെയും അതുപോലെ കെ എൽ രാഹുലിനെയും ഇങ്ങനെ എന്നെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാലോ BCCI അവരുടെ ഇഷ്ടക്കാരെ കളിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ നമ്മുടെ BCCI. ഏതായാലും നമുക്ക് ഇനി IPL ശേഷം ജിതേഷ് ശർമ്മക്കോ സഞ്ജു സാംസണൊക്കെ ഇന്ത്യൻ ടീമിൽ T20 ടീമിലോ അതോ ഏകദിന ടീമിൽ കിട്ടൂല, ഇനി T20 ടീമിലെ അവസരം കിട്ടുകയാണ് കിട്ടുള്ളൂ. T20 ടീമിൽ ഇവർക്ക് അവസരം കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു.